ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. اللهم اغفر لنا ذنبنا كله، دقه وجله، وأوله وآخره، وعلانيته وسره. اللهم انفعنا بما علمتنا، وعلمنا ما ينفعنا، وزدنا علما. اللهم أصلح لنا النية والذرية والعمل، اللهم اجعل عملنا كله صالحا، واجعله لوجهك خالصا، ولا تجعل فيه لأحد شيئا. أما بعد، سهودر على المسجد على عند فريم الله بديارتك على الأصول الثلاثة إن مهتايا رسالة رندامة عصرنا قرش أثواء ദീനിൽ ഇസ്ലാമി ബിൽ അദില്ല, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് അതിന്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുക. മൂന്ന് അസലുകളിൽ രണ്ടാമത്തേത് അതാണ്. ഒന്ന്, അള്ളാഹുവിനെ അറിയുക. രണ്ട്, ദീൻ അറിയുക. മൂന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുക. ഇതിൽ നോക്കൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്തിനുള്ള തെളിവാണ് നമ്മൾ അവസാനം വിശദീകരിച്ചത്. അടുത്ത ഭാഗം ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളാഹ് പറയുന്നു, വദലീലു ഷഹാദതി അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് ഖൗലുഹു തആല ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. വദലീലു, തെളിവ്, എന്തിനുള്ള തെളിവാണ്? ഷഹാദത്തി അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ്, അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന സാക്ഷ്യത്തിനുള്ള തെളിവ് ഖുർആനിലെ ഈ ആയത്തിലുണ്ട്. സൂറത്തു തൗബയിലെ ആയത്ത്, അവസാനത്തതിന് തൊട്ടു മുമ്പുള്ള ആയത്ത്, 128-ാമത്തെ ആയത്ത്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, അള്ളാഹു പറഞ്ഞു, ലഖദ് ജാഅകും, ഇതാ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു, റസൂലുൻ, ഒരു റസൂൽ. എങ്ങനെയുള്ള റസൂലാണ്? മിൻ അൻഫുസികും, നിങ്ങളിൽ നിന്ന് തന്നെയുള്ള റസൂലാണ്. അസീസുൻ അലൈഹി, ആ നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസകരമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ കാര്യമാണ്, സഹിക്കാൻ സാധിക്കാത്ത വലിയ കാര്യമാണ്. എന്ത്? മഅനിതും, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ ആ നബിക്ക് സഹിക്കാൻ പറ്റാത്തതാണ്. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ അതീവ ഹെർസുള്ള, ഏറെ തൽപരനായ, നിങ്ങളുടെ കാര്യത്തിൽ അതീവ താല്പര്യമുള്ള നബിയാണ്. ബിൽ മുഅ്മിനീന, മുഅ്മിനുകളോട് റഊഫുർ റഹീം, റഅഫത്തുള്ള അഥവാ ദയയുള്ള, റഹ്മത്തുള്ള നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുക, ആ നബി അള്ളാഹുവിന്റെ റസൂലാണെന്ന് സാക്ഷ്യപ്പെടുത്തുക എന്നതിനുള്ള തെളിവുകളിൽ ഒന്നാണ് ഈ ആയത്ത്. സഹോദരങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നുബുവത്ത്, അള്ളാഹുവിന്റെ നബിയാണ് എന്നതിനുള്ള തെളിവുകൾ അനേകം അനേകമാണ്. ഏതെല്ലാം നബിമാർ അവരുടെ സത്യസന്ധതക്കുള്ള തെളിവുകൾ അള്ളാഹു അവതരിപ്പിച്ചിട്ടുണ്ടോ, ആ തെളിവുകളെക്കാളൊക്കെ അധികം തെളിവ് ആരുടെ കാര്യത്തിലുണ്ട്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിലുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിനുള്ളതുപോലെയുള്ള തെളിവ് വേറെ ഒരു നബിയുടെ കാര്യത്തിലും ഇല്ല. എന്തുകൊണ്ടാണത്? കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ നബിയാണ്, ഇനിയൊരു നബി വരാനില്ല. ഖിയാമത്ത് നാൾ വരെയുള്ള കോടാനുകോടാനുകോടി മനുഷ്യർ
ആ മനുഷ്യരിലേക്കെല്ലാമുള്ള റസൂലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര എത്ര തലമുറകൾ നബിക്ക് ശേഷം വന്നു, ഇനി വരാനിരിക്കുന്നു. അപ്പൊ അവർക്കെല്ലാം വ്യക്തമാകുന്ന രൂപത്തിൽ, ആർക്കും നിഷേധിക്കാൻ സാധിക്കാത്ത രൂപത്തിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ്, നബിയുടെ നുബുവത്തിനുള്ള റിസാലത്തിനുള്ള തെളിവുകൾ ഉള്ളത്. അത് ആർക്കും അവ്യക്തമാവുകയില്ല. പഴയകാല നബിമാരുടെ ചരിത്രങ്ങൾ എടുത്തു നോക്കിയാൽ അവർ നബിയാണെന്നതിന് എന്തൊക്കെ തെളിവുകളുണ്ടോ, ആ തെളിവുകളെല്ലാം ഏറ്റവും നല്ല രൂപത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിലുണ്ടാകും. ഏറ്റവും അധികം തെളിവുകൾ ഉണ്ടാകും. നുബുവത്ത് എന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യരിൽ നിന്ന് നബിമാരെ തെരഞ്ഞെടുത്തു എന്നത് അല്ലാഹുവിന്റെ വലിയ റഹ്മത്താണ്. നുബുവത്ത് ഇല്ലെങ്കിൽ എന്താണ് ജനങ്ങളുടെ സ്ഥിതി? അവർ ഇരുട്ടിലാണ്. അള്ളാഹു അതുകൊണ്ടാണ് നബിമാരെ നിയോഗിച്ചതിനെ കുറിച്ച് എന്തു പറഞ്ഞത്? ലിയുഖ്രിജഹും മിനദ്ദുലുമാത്തി ഇലന്നൂർ. അള്ളാഹു അവരെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാൻ, മിനദ്ദുലുമാത്തി ഇലന്നൂർ, മിനദ്ദുലുമാത്തി ഇലന്നൂർ, ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, ശിർക്കിന്റെ കുഫറിന്റെ ഇരുട്ടിൽ നിന്ന് തൗഹീദിന്റെ ഈമാനിന്റെ വെളിച്ചത്തിലേക്ക്, ജഹലിന്റെ ദലാലത്തിന്റെ വിവരക്കേടിന്റെയും വഴികേടിന്റെയും ഇരുട്ടിൽ നിന്ന് വിജ്ഞാനത്തിന്റെ ഹിദായത്തിന്റെ വെളിച്ചത്തിലേക്ക് അള്ളാഹു ജനങ്ങളെ നയിച്ചത് നബിമാരെ കൊണ്ട്. അല്ലെങ്കിൽ ആളുകളുടെ അവസ്ഥ കന്നുകാലികളെ പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ മോശമാണ്. അല്ല, ജനങ്ങളെല്ലാം ജീവനില്ലാത്തവരായിരുന്നു, ചത്തവരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന, അള്ളാഹുവിന്റെ നബിമാർ മുഖേനാണ് അള്ളാഹു അവർക്ക് ജീവൻ നൽകിയത്. കാരണം ഈ വഹിയില്ലെങ്കിൽ എന്തായിരിക്കും ജനങ്ങളുടെ സ്ഥിതി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്ന കാലത്തെക്കുറിച്ച് അവിടുന്ന് നമ്മെ അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു ഭൂമിയിലേക്ക് നോക്കി, ഫമഖതഹും, ജനങ്ങളോട് മുഴുവൻ അള്ളാഹു കോപിച്ചു, അവരെ മുഴുവൻ റബ്ബ് വെറുത്തു. അജമഹും അറബഹും അജമഹും, അവരിലെ അറബികളെയും അജമികളെയും, അറബികളെയും അനറബികളെയും അള്ളാഹു സുബ്ഹാനഹു വതആല വെറുത്തു. വളരെ കുറച്ച് അഹ്ലുൽ കിതാബിൽ ബാക്കിയുണ്ടായിരുന്ന വളരെ കുറച്ച് ആളുകളെ ഒഴുകിയെ, പഴയ ദീനിൽ നബിമാരുടെ ദീനിൽ ഉറച്ചു നിന്നവരെ ഒഴുകിയെ. അപ്പൊ നോക്കൂ, ഇതാണ് നബിമാർ നിയോഗിക്കപ്പെടുന്ന, നബിമാരെ അള്ളാഹു നിയോഗിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ കാര്യം നിസാരമല്ല. നുബൂവത്ത് എന്ന് പറയുന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബൂവത്ത് പ്രത്യേകിച്ചും, അതിന്റെ തെളിവുകൾ എമ്പാടുമുണ്ട്. നമ്മൾ ധാരാളമായി പഠിക്കുകയും ഈ വിഷയം ജനങ്ങളെ ഉണർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. കാരണം കുഫറിന്റെ, ഇൽഹാദിന്റെ, മതനിഷേധത്തിന്റെ ആളുകൾ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബൂവത്തിൽ സംശയമുണ്ടാക്കാൻ, ജനങ്ങളെ അതിൽ സംശയിപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അങ്ങേറ്റം ബാത്തിലായ കാര്യമാണ്. അതുപോലെ സഹോദരങ്ങളെ, നബിയാണെന്ന് പറഞ്ഞ് ഒരാൾ രംഗപ്രവേശനം ചെയ്യുക, ഒരു കള്ളപ്രവാചകൻ രംഗപ്രവേശനം ചെയ്യുക, ആ കള്ളപ്രവാചകനെയും അള്ളാഹുവിന്റെ യഥാർത്ഥ റസൂലിനെയും വേർതിരിക്കുക എന്നത് പണ്ഡിതന്മാർ പറയുന്നത് കാണാം. യഥാർത്ഥത്തിൽ അത് വളരെ എളുപ്പമുള്ള കാര്യമാണ്, വളരെ എളുപ്പമുള്ള കാര്യമാണത്. എന്തുകൊണ്ടാണത്? കാരണം അള്ളാഹുവിന്റെ നബിയാണ്, റസൂലാണ് എന്ന് വാദിക്കുക രണ്ടിലൊരാളാണ്. ഒന്നുകിൽ ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആൾ, ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായ, ഏറ്റവും നല്ല മുൻചരിത്രമുള്ളവർ, അല്ലെങ്കിൽ അത് വാദിക്കുക ആരാൾ, ജനങ്ങളിൽ ഏറ്റവും ഹബീസായവൻ, ഏറ്റവും വൃത്തികെട്ട, ഏറ്റവും വലിയ കുറ്റവാളിയായവൻ, അവനാണത് വാദിക്കുക. ഈ രണ്ടു കൂട്ടരെ വേർതിരിക്കുക എന്നത് വളരെ എളുപ്പമായിരിക്കും. ഈ രണ്ടു കൂട്ടരിൽ ഒരാളല്ലാതെ അള്ളാഹുവിന്റെ നബിയാണ് എന്ന് വാദിക്കുകയില്ല. ഒന്ന് യഥാർത്ഥ നബിയായിരിക്കും, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ റബ്ബ് സുബ്ഹാനഹു വതആല പൂർത്തിയാക്കി. ആ നബിയെ അള്ളാഹു വിജയിപ്പിച്ചത് നോക്കൂ നിങ്ങൾ. അള്ളാഹുവിന്റെ പേരിൽ ഈ രൂപത്തിലുള്ള കളവ് പറഞ്ഞ ഒരാളെ റബ്ബ് സുബ്ഹാനഹു വതആല ഒരിക്കലും വിജയിപ്പിക്കുകയില്ല. കള്ള നബിമാരുടെ, കള്ള പ്രവാചകന്മാരുടെ ചരിത്രം എടുത്തു നോക്കിയാൽ നമുക്കത് വളരെ വ്യക്തമായിരിക്കും. അങ്ങേറ്റം നിന്ദ്യമായ ഒടുക്കമായിരിക്കും അവർക്ക് അള്ളാഹു നൽകുക. ഒരിക്കലും അള്ളാഹു അവർക്ക് വിജയം നൽകുകയില്ല. നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഹാദത്ത്, അവിടുന്ന് അള്ളാഹുവിന്റെ റസൂലാണ് എന്ന സാക്ഷ്യം നാം വഹിച്ചാൽ, അത് നമ്മൾ സാക്ഷ്യപ്പെടുത്തിയാൽ, അതോടെ നമുക്ക് അനിവാര്യമായി തീരുന്ന, നിർബന്ധമാകുന്ന ചില കാര്യങ്ങളുണ്ട്. അതാണ് ഇനി വിശദീകരിക്കേണ്ടത്. വ
ومعنى شهادتي ان محمد رسول الله മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണെന്ന് സാക്ഷ്യപ്പെടുത്തിയാൽ അതിന്റെ അർത്ഥം എന്താണ്? താഅതുഹു ഫീമാ അമറ വതസ്ദീഖുഹു ഫീമാ അഖ്ബർ വജ്തിനാബു മാ നഹാ അൻഹു വസജർ വഅല്ലാ യുഅബദ അല്ലാഹു ഇല്ലാ ബിമാ ശറ. ഈ മൂന്ന് കാര്യങ്ങൾ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണെന്ന് നീ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടോ? നിനക്ക് അനിവാര്യമാണ് ഈ മൂന്ന് കാര്യങ്ങൾ. ഏതൊക്കെയാണത്? ഒന്ന്, താഅതുഹു ഫീമാ അമറ, അല്ലാഹുവിന്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കുക. അതിന്റെ കൂടെ ചേർത്ത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ് വജ്തിനാബു മാ നഹാ അൻഹു വസജർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത് അനുസരിക്കുക, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയതും അതുപോലെ ചെയ്യരുതെന്ന് പറഞ്ഞതും ഒഴിവാക്കുക, അത് നിർബന്ധമാണ്. തസ്ദീഖുഹു ഫീമാ അഖ്ബർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം സത്യപ്പെടുത്തുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന വിവരമാണോ, നബി പറഞ്ഞ ഖബറാണോ അത് സത്യമാണ് എന്ന് വിശ്വസിക്കുക. വല്ലാ യുഅബദ അല്ലാഹ് ഇല്ലാ ബിമാ ശറ, അല്ലാഹുവിനെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നതുപോലെ, നബി നിയമമാക്കി ദീനായി പഠിപ്പിച്ചതുപോലെ. ഈ മൂന്ന് കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ ഖബറിൽ മുഴുവൻ വിശ്വസിക്കണം, നബി പറഞ്ഞു തന്ന കാര്യങ്ങളിൽ മുഴുവൻ വിശ്വസിക്കണം. അത് കഴിഞ്ഞുപോയ സംഗതികളാകട്ടെ, വരാനിരിക്കുന്ന കാര്യങ്ങളാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച ഖബറാണോ ഒരു വിവരമാണോ അത് സിദ്ഖായിരിക്കും, പരിപൂർണമായ സത്യമായിരിക്കും. നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ഹുക്മാണോ, നബി പഠിപ്പിച്ച ഒരു വിധിയാണോ അത് പരിപൂർണമായ നീതിയായിരിക്കും. കാരണം അല്ലാഹു പറഞ്ഞു, വതമ്മത് കലിമത്തു റബ്ബിക സിദ്ഖൻ വഅദ്ല, നിന്റെ റബ്ബിന്റെ കലിമത്ത് പൂർത്തിയായിരിക്കുന്നു സിദ്ഖൻ വഅദ്ല. അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്, രണ്ട് കാര്യങ്ങളും അതിൽ പൂർണ്ണമാണ്. ഒന്ന് സിദ്ഖ്, സത്യസന്ധത. അതേതിലാണ്? ഫിൽ അഖ്ബാർ, പറഞ്ഞു തന്ന വിവരങ്ങളിൽ, പഴയകാല നബിമാരുടെ ചരിത്രം, വരാനിരിക്കുന്ന ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ മുഴുവനും എന്തായിരിക്കും? എന്തായിരിക്കും? സിദ്ഖ്, സത്യസന്ധമായിരിക്കും, ഒരു കളവും അതിലുണ്ടാവുകയില്ല. അതുപോലെ അദ്ലൻ ഫിൽ അഹ്കാം, വിധിവിലക്കുകൾ, ഇന്നത് ഹറാമാണ്, ഇന്നത് ഹലാലാണ്, ഇന്നത് കുറ്റകൃത്യമാണ്, ഇന്നതിന് ഇന്ന ശിക്ഷയുണ്ട്, ഇന്നതിന് ഇന്ന പ്രായശ്ചിത്തമുണ്ട്, ഇന്ന ഇന്ന ഓഹരിയാണ് ഇന്ന ഓരോരുത്തർക്കും ഉണ്ടാവുക, ഇങ്ങനെയുള്ള ഹുക്കുമുണ്ട്. അത് മുഴുവൻ നീതിപൂർവകമായിരിക്കും, അത് മുഴുവൻ ഖൈറായിരിക്കും. ഒക്കെ നിങ്ങൾ ഈ ദീനിന്റെ പൂർണ്ണതയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന മുഴുവൻ കാര്യങ്ങളും വിശ്വസിക്കണം. രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത് പ്രവർത്തിക്കണം, വെടിയാൻ പറഞ്ഞത് വിലക്കിയത് ഒഴിവാക്കണം. മൂന്ന്, അല്ലാഹുവിനെ എങ്ങനെയാണ് ഇബാദത്ത് ചെയ്യേണ്ടത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ. ഇതാണ് ഒരാൾ മുഹമ്മദ് റസൂലുള്ളാ എന്ന ഷഹാദത്ത് അത് ഒരാൾ സാക്ഷ്യപ്പെടുത്തിയാൽ ഒരാൾക്ക് ഈ കാര്യങ്ങൾ അനിവാര്യമാണ്, അതതിന്റെ അനിവാര്യ താല്പര്യമാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു എന്ന് വ്യക്തമായാൽ പിന്നീട് അതിൽ സംശയം ഉന്നയിക്കുക, അതിൽ മറ്റുവല്ല മുടന്ത ന്യായങ്ങളും പറയുക, അത് ഈ ഷഹാദത്തിന് എതിരാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോ, സമിഅ്നാ വസദ്ദഖ്ന, ഞങ്ങൾ വിശ്വസിച്ചു, ഞങ്ങൾ സത്യപ്പെടുത്തി. അവിടുന്ന് ഒരു കാര്യം കൽപ്പിച്ചോ, സമിഅ്നാ വഅത്താഅ്നാ, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു. ഇതാണ് മുഅ്മിനുകളുടെ നിലപാട്. ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഊ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലു സമിഅ്നാ വഅത്താഅ്നാ ഫഔലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അല്ലാഹു പറയുന്നു, മുഅ്മിനുകളുടെ വാക്ക് അവരെ അല്ലാഹുലേക്കും റസൂലിലേക്കും വിളിക്കപ്പെട്ടാൽ, ഒരു കാര്യത്തിന് വിധി പറയാൻ വിളിക്കപ്പെട്ടാൽ അവർ പറയുക, സമിഅ്നാ വഅത്താഅ്നാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു എന്ന് മാത്രമാണ്. ഫഔലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയ്ക്കെതിരെ പ്രവർത്തിച്ചാൽ എന്താണ് ഫലം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വജുഇല ദില്ലതു വസ്സഗാറു അലാമൻ ഖാലഫ അംരി, വജുഇല ദില്ലതു വസ്സഗാറു അലാമൻ ഖാലഫ അംരി, എന്റെ കൽപ്പനയ്ക്കെതിരെ പ്രവർത്തിക്കുന്നവന്റെ മേൽ ഏർപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു അവന്റെ മേൽ എന്ത്? ദില്ലതു വസ്സഗാർ, നിന്ദയും പതിത്വവും, അവൻ നിന്ദ്യനായിരിക്കും, ഒരു വിലയും ഉണ്ടാവുകയില്ല. നമുക്ക് വല്ല നിന്ദ്യതയും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ,
യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കൽപ്പനക്ക് നാം എതിര് പ്രവർത്തിച്ചതായിരിക്കും അതിന് കാരണം. ഉമ്മത്തിന് പൊതുവിൽ അവരുടെ ഇജ്ജത്ത് എവിടെയെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എന്തായിരിക്കും? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനക്ക് എതിര് പ്രവർത്തിക്കുക എന്നത്. ഉമറുൽ ഖത്താബിന്റെ പ്രസിദ്ധമായ വാക്കില്ലേ, ഇതാ ഈ ദീൻ കൊണ്ടാണ് അള്ളാഹു നമുക്ക് ഇജ്ജത്ത് നൽകിയത്, ഇതുകൊണ്ടാണ് അള്ളാഹു നമുക്ക് പ്രതാപം നൽകിയത്. ഇത് അല്ലാത്തതിൽ പ്രതാപം അന്വേഷിച്ചു പോയാൽ, ഇതല്ലാത്ത വല്ലതും കൊണ്ട് നമുക്ക് ഇജ്ജത്ത് ലഭിക്കുമെന്ന് നമ്മൾ തേടിപ്പോയാൽ അതല്ല അള്ളാഹ്, അള്ളാഹു നമ്മെ നിന്ദരാക്കും. ഈ ദീനിലാണ് അത് പാലിക്കുന്നതിനാണ് നമുക്ക് എല്ലാവിധ ഇജ്ജത്തും. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ വാക്കാണത്, പറയാൻ എളുപ്പമാണ്. പക്ഷെ അത് മാറ്റിവെക്കപ്പെടുന്ന സന്ദർഭങ്ങൾ വന്നാൽ അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിക്കുക, ദീനിനു വേണ്ടി നിലകൊള്ളുക എന്നത് അള്ളാഹു തൗഫീഖ് നൽകിയവർക്കല്ലാതെ സാധിക്കുകയില്ല. റബ്ബ് നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഖുർആനിൽ അള്ളാഹു പറഞ്ഞില്ലേ, ഫലിയഹ്ദരിൽ ലദീന യുഖാലിഫൂന അൻ അംരിഹി അം തുസീബഹും ഫിത്നതുൻ ഔ യുസീബഹും അദാബുൻ അലീം. നബിയുടെ കൽപ്പനക്ക് എതിരു പ്രവർത്തിക്കുന്നവർ കാത്തിരുന്നു കൊള്ളട്ടെ. അം തുസീബഹും ഫിത്നതുൻ, അവർക്കൊരു ഫിത്ന, ഒരു കുഴപ്പം വരുന്നത്. ഔ യുസീബഹും അദാബുൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷ വരുന്നത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളാഹ് ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് കാണാം, ആയത്തിൽ ഫിത്ന എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ശിർക്കാണ് എന്ന്. ഒരാൾ കരുതിക്കൂട്ടി അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനക്കെതിര് പ്രവർത്തിച്ചാൽ പിന്നീട് അവൻ ആ ധിക്കാരവും നിഷേധവും കാരണത്താൽ അള്ളാഹു അവനെ വഴിതെറ്റിക്കാൻ അത് കാരണമായേക്കാം. നിങ്ങൾ കേട്ടിട്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളോട് വലത് കൈകൊണ്ട് തിന്നാൻ പറഞ്ഞ ഹദീസ്? അയാൾ പറഞ്ഞു, ലാ അസ്തത്വ, എനിക്ക് സാധിക്കുകയില്ല. എങ്ങനെയാണ് പറഞ്ഞത്? അഹങ്കാരത്തോടെ പറയുക, നിഷേധിച്ച് പറയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, നിനക്ക് സാധിക്കാതിരിക്കട്ടെ. പിന്നെ അയാളുടെ കൈ ഉയർത്തിയിട്ടില്ല, അയാളുടെ കൈ അതിന്റെ ചലനം ഒറ്റുപോയി. നോക്കൂ നിങ്ങൾ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനക്ക് എതിര് പ്രവർത്തിക്കുക, അതിനോട് ധിക്കാരം കാണിക്കുക എന്നത് ദുനിയാവിലും ആഖിറത്തിലും എല്ലാവിധ നിന്ദതയും വരുത്തി വെക്കുന്ന കാര്യമാണ്. അതുപോലെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കുക, അത് നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല, അത് ശാസ്ത്രത്തിന് യോജിക്കുന്നില്ല, ഒരിക്കലും അങ്ങനെയുള്ള ന്യായീകരണങ്ങൾ പറയാൻ പാടില്ല. കൂട്ടത്തിൽ പറയട്ടെ, നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കണം എന്താണ് സറീഹായ ആഖിൽ. ഒരിക്കലും സഹീഹായ നഖലിന് എതിരാവുകയില്ല. സറീഹായ ആഖിൽ, നേരായ ബുദ്ധി, ശരിയായ ബുദ്ധി, അതൊരിക്കലും എന്തിനെതിരാവൂല? സഹീഹായ നഖലിന്, ഖുർആനിലും സഹീഹായ ഹദീസിലും വന്നതിന് ഒരിക്കലും എതിരാവുകയില്ല. അത് എതിരായി എന്ന് ഒരുത്തിന് തോന്നിയാൽ തകരാറ് അവന്റെ ബുദ്ധിക്കാണ്. അവന്റെ ബുദ്ധി ശരിയല്ല, അവന്റെ ബുദ്ധി കേടുവന്ന ബുദ്ധിയാണ്. ഞാൻ വിചാരിക്കാൻ ഞാൻ ഒരു ബുദ്ധിമാനാണെന്ന്. അതുപോലെ ശാസ്ത്രം അതിന് എതിരാവുകയാണ്. മനുഷ്യൻ അവൻ നോക്കി കണ്ടുപിടിക്കുന്ന, അവൻ ഗവേഷണം നടത്തി മനസ്സിലാക്കുന്ന കാര്യങ്ങൾക്കാണ് ശാസ്ത്രം എന്ന് പറയുക. അത് യഥാർത്ഥ ശാസ്ത്രമാണോ, അത് ശരിയായ വിജ്ഞാനമാണോ എങ്കിൽ ഒരിക്കലും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതിനെതിരാവുകയില്ല. അതെതിരായി എന്ന് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ എതിരായ ഒരു സിദ്ധാന്തം ശാസ്ത്രജ്ഞന്മാർ പറയുകയാണെങ്കിൽ അവർക്ക് തെറ്റിയിട്ടുണ്ട് എന്നത് ഉറപ്പാണ്. കാരണം ഇപ്പുറത്ത് നിൽക്കുന്നത് അള്ളാഹുന്റെ വഹിയാണ്, അത് തെറ്റുകയില്ല. അള്ളാഹുന്റെ വഹി ഒരിക്കലും തെറ്റുകയില്ല. അതിനോട് യോജിച്ചാൽ ശാസ്ത്രത്തിനും അതിന്റെ ആളുകൾക്കും നല്ലത്, അവർക്ക് നല്ലത്. അതല്ലാതെ അവർ യോജിച്ചിട്ടില്ല എന്നതുകൊണ്ട് അള്ളാഹുവിന്റെ വഹിയന് യാതൊരു ബലക്ഷയവും അതിനൊരു കുറവും ഒരു താഴ്ചയും സംഭവിക്കാനില്ല. ഇത് മുഅ്മിനുകൾ ഉറച്ചു വിശ്വസിക്കണം. മനസ്സിലായില്ലേ? ശാസ്ത്രം കൊണ്ട് ഇങ്ങോട്ട് ഖുർആനും സുന്നത്തും അളക്കാൻ വരരുത്. ഖുർആനിനെയും സുന്നത്തിനെയും അളക്കാൻ ഒന്നിനും സാധ്യമല്ല, ഒന്നും വെച്ചളക്കാൻ സാധ്യമല്ല. മറിച്ച് ഖുർആനും സുന്നത്തും വെച്ചിട്ടാണ് നാം എല്ലാം അളക്കുക. എല്ലാം, ഏത് തത്വശാസ്ത്രവും ഏത് വ്യക്തിയെയും ഒക്കെ, എല്ലാത്തിനുമുള്ള അളവുകോൽ കിതാബും സുന്നത്തുമാണ്. നോക്കൂ നിങ്ങൾ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് ഹദീസുകളിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ബൈനമാ റജുലുൻ യസൂഖു ബഖറ, ഒരിക്കൽ ഒരാൾ ഇങ്ങനെ തെളിച്ചു കൊണ്ടുപോയാണ്, ബഖറത്തൻ ലഹു, അവന്റെ ഒരു പശുവിനെ, ഖദ് ഹമല അലൈഹ, അങ്ങനെ കുറെ നേരം പോയി, പിന്നെ അയാൾ എന്ത് ചെയ്തു? കുറെ നേരം ഇങ്ങനെ ഇതിനെയും കൊണ്ട് നടന്ന് തളർന്നപ്പോ അയാൾ അതിന്റെ മുകളിൽ കയറി, പശുവിന്റെ മുകളിൽ കയറി.
ഇൽതഫത്ത് ഇലൈഹി അൽ ബഖറ പശു അയാളെ തിരിഞ്ഞു നോക്കി. ഫഖാലത്ത് എന്നിട്ട് പറഞ്ഞു, ഇന്നി ലം ഉഖ്ലഖ് ലിഹാദ, എന്നെ അല്ലാഹു ഇതിനു വേണ്ടിയല്ല പഠിച്ചത്. വലാകിന്നി ഇന്നമാ ഖുലിഖ്തു ലിൽഹർസ്, എന്നെ കൃഷി ചെയ്യാൻ അതിനൊക്കെ ആ ആവശ്യത്തിനാണ് അള്ളാഹു എന്നെ പഠിച്ചത്. കയറി സഞ്ചരിക്കാനുള്ള മൃഗമല്ല ഞാൻ. കയറി സഞ്ചരിക്കാൻ അള്ളാഹു പഠിച്ച മൃഗങ്ങൾ വേറെയുണ്ട്. ഖൈല വൽ ബിഗാല വൽ ഹമീറ ലി തർകബൂഹ വജീന വയഖ്ലുഖു മാ ലാ തഅലമൂൻ, കുതിരയും കോവർകഴുതയും ഒട്ടകങ്ങളുമൊക്കെ നിങ്ങൾക്ക് കയറി സഞ്ചരിക്കാനും അതുപോലെ അലങ്കാരമായും. വയഖ്ലുഖു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്തതിനെ അള്ളാഹു സൃഷ്ടിക്കും. ഇനി നമുക്കറിയാത്ത വാഹനങ്ങൾ, പണ്ടുകാലത്ത് ആളുകൾക്ക് അറിയാത്ത വാഹനങ്ങൾ അള്ളാഹു ഇന്ന് പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്കറിയാത്ത വാഹനങ്ങൾ നാളെ വന്നേക്കും. പശു ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ജനങ്ങൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ് തഅജ്ജുബൻ വഫജഅൻ, അത്ഭുതപ്പെട്ടവർ പറഞ്ഞു, അബഖറത്തുൻ തകല്ലം, സംസാരിക്കുന്ന പശുവോ? ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നി ഊമിനു ബിഹി വഅബൂബക്റിൻ വഉമർ, ഞാനും അബൂബക്കറും ഉമറും അതിൽ വിശ്വസിക്കുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ബൈന റാഇൻ ഫീ ഗനമിഹി, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരിക്കൽ ഒരു റായി, ഒരു ആട്ടിടയൻ തന്റെ ആടുകളെ നയിച്ചിങ്ങനെ പോയപ്പോൾ, അദ അലൈഹി ദിയബ് ഫഅഖദ മിൻഹ ശാതൻ, ഒരു ചെന്നായ വന്ന് അതിൽ ഒരു ആടിനെ പിടിച്ചു. ഫതലബഹു റായി ഹത്ത സ്തൻഖദഹ മിൻഹു, ഈ ആട്ടിടയൻ അതിന്റെ പിന്നാലെ ചെന്ന് അതിനെ തിരിച്ചു പിടിച്ചു. ഫൽതഫത ഇലൈഹി ദിയബ്, ഈ ചെന്നായ ആളെ തിരിഞ്ഞു നോക്കി. ഫഖാല ലഹ, എന്നിട്ട് പറഞ്ഞു, മൻ ലഹ യൗമ സബ് യൗമ ലൈസ ലഹ റായി ഗൈരി യൗമു സബ്ഇൽ, അതിന് ആരുണ്ടാവും അതിനെ രക്ഷിക്കാൻ? അതിന് ഞാനല്ലാതെ വേറൊരു ആട്ടിടയനും അന്നുണ്ടാവുകയില്ല എന്ന് ഈ ചെന്നായ പറഞ്ഞു എന്നാണ്. യൗമു സബ് എന്ന് പറഞ്ഞാൽ, യൗമു സബു എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ഉദ്ദേശം എന്ന് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ഒന്ന് ഖിയാമത്ത് നാളാണ് എന്ന അഭിപ്രായമുണ്ട്. അതുപോലെ ഫിത്നകളിൽ ജനങ്ങളാകെ അതിൽ വ്യാപൃതരായി അവരെ കാലുകളൊക്കെ ഉപേക്ഷിച്ചു പോകുന്ന അങ്ങനെയുള്ള ദിവസമാണ് എന്നും അതിന് അർത്ഥമുണ്ട്. അതിന് വ്യാഖ്യാനം പറയപ്പെട്ടിട്ടുണ്ട്. ശരി, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ആളുകൾ അത്ഭുതപ്പെട്ടു, സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നി ഊമിനു ബിദാലിക് അന വ അബൂബക്കറിൻ വ ഉമർ, ഞാൻ അതിൽ വിശ്വസിക്കുന്നു, അബൂബക്കറും ഉമറും വിശ്വസിക്കുന്നു. ആ മജ്ലിസിൽ അബൂബക്കറും ഉമറും ഉണ്ടായിരുന്നില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്ന മജ്ലിസിൽ ആരില്ല? അബൂബക്കറുമില്ല, ഉമറുമില്ല. പക്ഷെ അവരുടെ തസ്ദീഖിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രക്കും ഉറപ്പുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞു, അതിൽ സംശയമില്ല, അത് വിശ്വസിക്കാനാണ് ബുദ്ധി, യഥാർത്ഥ ബുദ്ധി അതാണ്. കാരണം അള്ളാഹുവിന്റെ വഹി വരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്റാ മിഅ്റാജ് കേട്ടപ്പോ എന്താണ് പറഞ്ഞത് അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്റാ മിഅ്റാജ് കഴിഞ്ഞു വന്ന് പകലിൽ മക്കയിൽ വെച്ചാണ്. ഇമാം അഹമ്മദിന്റെ മുസ്നദിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞു, അബൂജഹൽ കേൾക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജഹലിനോട് ഇത് പറയുകയാണ്. അബൂജഹൽ ഇത് കേട്ടപ്പോൾ അവൻ എന്ത് ചെയ്തു? അവൻ അവന്റെ പരിഹാസ ചിരി പിടിച്ചു വെച്ചു, ചിരിച്ചില്ല. എന്തിനുവേണ്ടിയാണ്? നബി മാറ്റി പറയാതിരിക്കാൻ. അവൻ വിചാരിച്ചു നബി മാറ്റി പറയും. എന്നിട്ട് അവൻ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ഞാൻ ആളുകളൊക്കെ കൂട്ടി വന്നാൽ നീ ഇതുപോലെ പറയോ? പറയും. അബൂ ജഹൽ ആളുകളെ വിളിച്ചു കൂട്ടുകയാണ്, ഇതാ നോക്കൂ എന്താണ് മുഹമ്മദ് പറയുന്നത് എന്ന്. സുബ്ഹാനല്ലാഹ്, ഇമാം അഹ്മദിന്റെ മുസ്നദിൽ നമുക്ക് ആ സംഭവം കാണാം. ആളുകളെല്ലാവരും വരുന്നു, അബൂ ജഹൽ പറഞ്ഞു ഇത് എല്ലാവരും വന്നിരിക്കും, ഒന്നുകൂടി പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വീണ്ടും അത് പറഞ്ഞു. അവർ ചിരിക്കുകയാണ്, പരിഹസിച്ച് ചിരിച്ച് ഓരോരുത്തൻ വേറൊരുത്തവന്റെ മേലെ വീഴുകയാണ് പരിഹസിച്ചിട്ട്. നോക്കൂ നിങ്ങൾ, അവർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ ചെന്നു. എന്നിട്ട് പറഞ്ഞു, കൂട്ടുകാരൻ പറയുന്ന പുതിയ വർത്തമാനം കേട്ടോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവിടുന്ന് അങ്ങനെ പറഞ്ഞോ? ഞാനത് വിശ്വസിക്കുന്നു. ഉസദ്ദിഖുഹു ബിഖബരി സമാ, സമായിൽ നിന്ന്, മുകളിൽ നിന്ന് രാവിലെയും വൈകുന്നേരവും ആ നബിക്ക് വഹി നൽകി വരുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സുബ്ഹാനല്ലാഹ്. ഈമാൻ നോക്കൂ നിങ്ങൾ, ആ ഈമാനാണ് നേരായ ബുദ്ധി, അതാണ് നേരായ ബുദ്ധി, അതാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബുദ്ധി നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ,
ആകാശവാസിയായ മലായിക്ക പൊതുവെ അവർ എവിടെയുള്ളവരാണ്? ആകാശത്തുള്ളവരാണ്. ആകാശത്തുള്ള മലക്കിനെ അള്ളാഹു അവങ്കിൽ നിന്ന് താഴേക്ക് രാവിലെയും വൈകുന്നേരം ഇറക്കുകയാണ്. ആ റബ്ബിനെന്ത് പ്രയാസം ഭൂമിയിലുള്ള ഒരു മനുഷ്യനെ മുകളിൽ കൊണ്ടുപോകാൻ? ആ റബ്ബിനെന്ത് പ്രയാസം ഭൂമിയിലുള്ള ഒരാളെ ഒരു ദൂരമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ? അത് വിശ്വസിക്കുന്ന എനിക്ക് ഇതിൽ വിശ്വസിക്കാൻ എന്ത് പ്രയാസം? സുബ്ഹാനല്ലാഹ്. അതിലാണ് ശരിയായ ബുദ്ധി ഉള്ളത്. ഈമാനാണ് യഥാർത്ഥ ബുദ്ധി. യഥാർത്ഥ ബുദ്ധിയുള്ളവൻ വിശ്വസിക്കും. സഹാബത്തിനെ പോലെ തികഞ്ഞ ബുദ്ധിയുള്ള ഒരാളുമില്ല, ഇനിയുണ്ടാവുകയുമില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ പോലെ തികഞ്ഞ ബുദ്ധിയുള്ളവർ അതിനു മുമ്പുണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. അവിടെ നിങ്ങൾ മനസ്സിലാക്കണം. ഈ പരിഹാസത്തിന്റെ ആളുകളായ മതനിഷേധികളും അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ, അവരുടെ പരിഹാസം തൊട്ടേനെ പിടിച്ചതിനൊക്കെ പറയുന്നതൊക്കെ അല്ലെങ്കിൽ ഇത് ആറാം നൂറ്റാണ്ടിലതാ, ആറാം നൂറ്റാണ്ടിലതാ. അവരുടെയൊക്കെ പിന്നാലെ നടക്കുന്ന മുസ്ലിം പേരുള്ളവരോട് നമ്മൾ ചോദിക്കട്ടെ, സുബ്ഹാനല്ലാഹ്, ഈ ആറാം നൂറ്റാണ്ടെന്ന് പരിഹസിക്കുന്നത് ആരാണെന്നാണ് നീ വിചാരിച്ചിട്ടുള്ളത്? ആരാ ഈ ആറാം നൂറ്റാണ്ടിൽ ജീവിച്ചത്? നിന്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. യായുഹൻ നബിയു ഇന്ന അർസൽനാക ശാഹിദൗ വ മുബശ്ശിറൗ വ നദീറ وداعيا الى الله باذنه وسراجا منيرا ونبيه താങ്കളെ നാം നിയോഗിച്ചിരിക്കുന്നു ഷാഹിദായി, ജനങ്ങൾക്കെല്ലാവർക്കും എതിരിൽ നാളെ റബ്ബിങ്കൽ സാക്ഷിയാകുന്ന ഷാഹിദായി, മുബശ്ശറൻ വിശ്വസിച്ചവർക്ക് സ്വർഗമുണ്ടെന്ന സന്തോഷവാർത്ത അറിയിക്കുന്നവരായി, ധിക്കാരികൾക്ക് നിഷേധികൾക്ക് താക്കീത് നൽകുന്ന നദീറായി, وداعيا الى الله باذنه അള്ളാഹുവിന്റെ അനുമതിയാൽ അവനിലേക്ക് ക്ഷണിക്കുന്ന പ്രബോധകനായി, സിറാജം മുനീറ പ്രകാശിക്കുന്ന വിളക്കായി, ഇരുട്ട് നിറഞ്ഞ കുഫറിന്റെ വൃത്തികേടുകളുടെ ഇരുട്ട് നിറഞ്ഞ ഈ ലോകത്ത് ആ വെളിച്ചം അള്ളാഹു സുബ്ഹാനഹു വതആല നിയോഗിച്ച നൂറ്റാണ്ടാണ് അത്, ആറാം നൂറ്റാണ്ട്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സഹാബത്ത് അവരാണ് ഏറ്റവും ബുദ്ധിയുള്ളവർ. ഈ ദുനിയാവിൽ ഏത് പറക്കുന്നത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനോ ഏത് കണ്ടുപിടുത്തങ്ങൾ നടത്തിയവനോ അല്ല, മറിച്ച് അവരാണ് ഏറ്റവും ബുദ്ധിയുള്ളവർ എന്ന് മുസ്ലിമീങ്ങൾ വിശ്വസിക്കും. അവരെ പോലെ ബുദ്ധിയുള്ള ആരുമില്ല, അവരെ പോലെ ഏറ്റവും ശുദ്ധമായ ഹൃദയങ്ങളുള്ള ആരുമില്ല, അവരെ പോലെ ആഴമേറിയ വിജ്ഞാനമുള്ളവർ ആരുമില്ല, അവരെ പോലെ നാട്യമില്ലാത്ത അഭിനയമില്ലാത്തവർ ആരുമില്ല. അള്ളാഹു അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തായി തെരഞ്ഞെടുത്തവരാണവർ. അള്ളാഹു തെരഞ്ഞെടുത്തവരാണ് അവരെ, മനസ്സിലായില്ലേ? അവരുടെ ഹൃദയം ഏറ്റവും ശുദ്ധമായ ഹൃദയങ്ങളായിരുന്നു. പറഞ്ഞു വന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞോ, അതിൽ വിശ്വസിക്കുന്നവനാണ് മുഅ്മിൻ, അതിൽ വിശ്വസിക്കുന്നവനാണ് മുസ്ലിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നൊരുവൻ ഉറപ്പായ പിന്നെ അതിൽ ഒരുവൻ എന്നിട്ട് അവൻ ഒരു അതിൽ സംശയിക്കുകയാണെങ്കിൽ ഒരു ഇസ്ലാമിൽ പുറത്താവും, മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നവൻ ഉറപ്പായി എന്നിട്ട് അവൻ അതിൽ സംശയിക്കുകയാണ് എങ്കിൽ അവന്റെ സ്ഥാനം ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുക, ആ ഷഹാദത്ത് പറയുമ്പോൾ നാം വിശ്വസിക്കേണ്ട കാര്യമാണ്. ഇത് നോക്കൂ, അർക്കാനുൽ ഇസ്ലാമിൽ ബാക്കിയുള്ള കാര്യങ്ങൾ, നിസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ് തുടങ്ങിയവയുടെ തെളിവുകൾ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് ഇവിടെ പറയുകയാണ്. ദലീലു സ്വലാത്തി വസ്സക്കാത്തി വതഫ്സീറു തൗഹീദ് ഖൗലുഹു തആല വമ ഉമിറു ഇല്ലാ ലിയഅബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ حنفاء ويقيم الصلاة ويؤتوا الزكاة وذلك دين القيمة نسكارة ده زكاة ده أدوالة توحيد ده تفسير توحيد ده بشدي قرنم إذن أكيو الله تغليب قرآن لأي آيات لند سورة البينة إلى آية وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء وما أمروا أور كالبك بطت الله عند الله عند أمروا الله كالبك ചെയ്യാൻ എങ്ങനെ താഴ്മയും വണക്കവും അള്ളാഹുവിനെ മാത്രമാക്കിക്കൊണ്ട് ഷിർക്കിൽ നിന്ന് പരിപൂർണമായി അകന്ന് തൗഹീദിൽ ആയിക്കൊണ്ട് അതുപോലെ നിസ്കാരം നിലനിർത്താനും സകാത്ത് കൊടുത്തുവിട്ടാലും അതാണ് അള്ളാഹു അവരോട് കൽപ്പിച്ചത്. വദാലിക ദീനുൽ ഖയ്യിമ, അതാണ് നേരായ ദീൻ, അതാണ് നേരായ ശരിയായ ദീൻ. നോക്കൂ, ഈ ആയത്തിൽ എന്തൊക്കെ വന്നു? തൗഹീദിന്റെ വിശദീകരണമുണ്ട്, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, അതുപോലെ നിസ്കാരവും സകാത്തും ഇതിലുണ്ട്.
അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൽ നിസ്കാരവും സകാത്തും നോമ്പും ഒക്കെ പെട്ടു. പക്ഷേ നിസ്കാരവും സകാത്തും പ്രത്യേകം അള്ളാഹു എടുത്തു പറയുക. എന്തുകൊണ്ടാണത്? അതിന് അറബിയിൽ പറയും അത്ഫു അൽ ഖാസി അൽ ആം, ഖാസിനെ ആമിലേക്ക് ചേർത്തി പറയുക. നേരെ തിരിച്ചും പറയും അത്ഫുൽ ആമി അൽ ഖാസ്, രണ്ടും ചെയ്യാറുണ്ട്, രണ്ടും ചെയ്യും. ഇപ്പൊ നോക്കൂ നിങ്ങൾ, ഖുർആനിൽ അള്ളാഹു പറഞ്ഞു തനസ്സലുൽ മലായികത്തു വർറൂഹു അല്ലേ, ലൈലത്തുൽ ഖദറിൽ മലായികത്ത് ഇറങ്ങും. വർറൂഹു, റൂഹ് എന്നാൽ ജിബ്രീലാണ്, ജിബ്രീലും ഇറങ്ങും, മലക്കുകളുടെ കൂട്ടത്തിലാണ് ജിബ്രീൽ. മലക്കുകൾ ഇറങ്ങും എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അതിൽ ഉൾപ്പെട്ടു. പക്ഷെ ജിബ്രീലിനെ പ്രത്യേകം പറയുക, എന്തുകൊണ്ടാണത്? ജിബ്രീൽ മലക്കുകൾ ഏറ്റവും ശ്രേഷ്ഠനാണ്, അതുകൊണ്ട് ഖാസായ ജിബ്രീലിനെ ആമായ മലായികത്ത് എന്ന പദത്തോടുകൂടി ചേർത്തി പറയുകയാണ്. നേരെ തിരിച്ചു പറയും അർറൂഹു വൽ മലായിക, അർറൂഹു വൽ മലായിക എന്ന് ഖുർആനിൽ വന്നിട്ടുണ്ട്. ഏതായത്തിലാണത്? യൗമ യഖൂമു അർറൂഹു വൽ മലായിക, യൗമ യഖൂമു അർറൂഹു വൽ മലായിക, റൂഹും മലക്കുകളും നിൽക്കുന്ന ദിവസം. ഇവിടെ ആദ്യം ജിബ്രീലിനെ പറഞ്ഞു, പിന്നെ മലായിക്കത്തിനെ പറഞ്ഞു. അതിനെന്ത് പറയും? അത്ഫു അൽ ആമി അൽ ഖാസ്, അത് ഖാസ് പറഞ്ഞു പിന്നെ ആമ പറയുക. ഇതുപോലെ നോക്കൂ, ഇബാദത്ത് പറഞ്ഞു, ഇവിടെ നിസ്കാരവും സകാത്തും പറയുന്നു. കാരണം നിസ്കാരവും സകാത്തും ഉമ്മഹാതുൽ ഇബാദത്തിൽ പെട്ടതാണ്. ഉമ്മഹാതുൽ ഇബാദ, ഇബാദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് നിസ്കാരവും സകാത്തും. ഇനി നോക്കുക, ദലീലു സിയാം, നിസ്കാരത്തിന്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയുന്നതാണ്. മുമ്പുള്ള ദർസുകളിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അമലുകളിൽ ഒരു അമലും ഉപേക്ഷിക്കുന്നത് കുഫറാണെന്ന് സഹാബത്ത് നമ്മുടെ മുൻഗാമികൾ കണ്ടിരുന്നില്ല, നിസ്കാരത്തെ അല്ലാതെ. അതിന്റെ തെളിവുകൾ നമ്മൾ വിശദീകരിച്ചിരുന്നു. അന്ന് പറയാത്ത ഒരു അഥർ മാത്രം പറഞ്ഞ് നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് കടക്കട്ടെ. ഇസ്ഹാഖ് ഇബ്നു റാഹുവിയ, ഇസ്ഹാഖ് ഇബ്നു റാഹവൈ എന്നും വായിക്കപ്പെടാറുണ്ട്. വലിയ ഇമാമാണ്, ഇമാം ബുഖാരിയുടെ ഉസ്താദാണ്, ഇമാം അഹ്മദിന്റെ, ഇമാം ഷാഫിഈയുടെയും ഒക്കെ കൂടെ പറയപ്പെടാറുള്ള അത്രയും മക്കാനത്തുള്ള ഇമാമാണ് ഇമാം ഇസ്ഹാഖ് ഇബ്നു റാഹവൈ. അദ്ദേഹം പറയുകയാണ്, കാന അഹ്ലുൽ ഇൽം മില്ലതു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ വ ഇലാ യൗമിന ഹാദ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലം തൊട്ട് ഈ നാൾ വരെ പണ്ഡിതന്മാർ അവരുടെ അഭിപ്രായം എന്താണ്? ഏത് കാലത്തെ വലമാക്കളെ കുറിച്ചാണ് ഈ പറയുന്നത് ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ട് നബിയുടെ കാലം തൊട്ട് ഈ കാലം വരെ അവരുടെ എല്ലാം അഭിപ്രായം എന്തായിരുന്നു? അന്നമൻ തറക സലാത ആമിദൻ, കരുതിക്കൂട്ടി നിസ്കാരം ഉപേക്ഷിച്ചാൽ, ഒരുവൻ ഉപേക്ഷിച്ചാൽ ഹത്ത ഖറജ വഖ്തഹ, അതിന് സമയം കഴിയുമ്പോൾ ഒരുവൻ കരുതിക്കൂട്ടി നിസ്കാരം ഉപേക്ഷിച്ചാൽ, അന്നഹു കാഫിറു ബില്ലാഹ്, അവൻ അള്ളാഹുവിനെ നിഷേധിച്ച കാഫിറാണ്. ബാക്കിയുള്ള അമലുകളുടെ പ്രത്യേകത, അത് നിഷേധിച്ചാൽ ഒരുവൻ കാഫിറാവും, പക്ഷെ ചെയ്യാതിരുന്നത് കൊണ്ട് ഒരുവൻ കാഫിറാവുകയില്ല. എന്നാൽ നിസ്കാരം ഒരു നിഷേധിച്ചു, നിസ്കാരം വേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണെന്നുള്ളതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല, ഇജ്മാഉള്ള കാര്യമാണ്. അതേസമയം നിസ്കാരം ഒരുവൻ മടി കൊണ്ട് ഉപേക്ഷിക്കുകയാണ്, കരുതി കൂട്ടി അതിന്റെ സമയം കഴിയുന്നത് ഉപേക്ഷിച്ചാൽ അവൻ കാഫിറാണ് എന്നതാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളിൽ സഹീഹായ അഭിപ്രായം. നോക്കൂ, ഇസ്ഹാഖ് ഇബ്നു റാഹവി അദ്ദേഹത്തിന്റെ വാക്ക് വളരെ വ്യക്തമാണ്. നിസ്കാരത്തിന്റെ പ്രത്യേകത, അതിന്റെ പ്രാധാന്യം അത്രയും വലുതാണ്. സകാത്ത് എന്നത് നിസ്കാരത്തിന്റെ കൂടെ അള്ളാഹു ചേർത്തി പറഞ്ഞ ശ്രേഷ്ഠമായ അമലാണ്. സകാത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചിരിക്കുന്നു, അത് സാധുക്കൾക്ക് വളരെ പ്രയോജനപ്രദമാണ്. എന്നാൽ പണക്കാർക്ക് അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഒരാൾ തന്റെ സ്വത്തിന്റെ 40 മാത്രമാണ് സക്കാത്തായി കൊടുക്കുന്നത്. 2.5% എന്ന് പറഞ്ഞാൽ എത്ര? നിന്റെ സ്വത്തിനെ നീ 40 ഭാഗമാക്കി തിരിച്ചാൽ അതിൽ ഒന്ന്. എത്രമാത്രം ഒരു പണക്കാരന് ആയാസരഹിതമാണത്, പ്രയാസമില്ലാത്തതാണ്. എന്നാൽ പാവപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഉപകാരപ്രദമാണ്. പൊതുവെ സമ്പത്തിൽ സ്വർണത്തിന്റെ, വെള്ളിയുടെ, കറൻസിയുടെ ഒക്കെ സക്കാത്തിതാണ് 40-ൽ 1. അതുപോലെ കാലിവർഗത്തിന്റെ സക്കാത്തുണ്ട്, അതിന് വ്യത്യസ്ത അളവുകളുണ്ട്. ആടാണെങ്കിൽ അത് 40 ആടായാലാണ് ഒന്നിനെ കൊടുക്കേണ്ടത്. ഒട്ടകമാണെങ്കിൽ
അതിന് ആടിനെ കൊടുക്കേണ്ട അവസ്ഥ വരും, ഒട്ടകത്തെ കൊടുക്കേണ്ട അവസ്ഥ വരും, വിവിധ പ്രായങ്ങളിലുള്ള ഒട്ടകത്തെ കൊടുക്കേണ്ട അവസ്ഥ വരും. കാലികളിലെ സക്കാത്തുണ്ട്. അതായത് ഒരുവൻ തന്റെ താൻ തന്നെ മെനക്കെട്ട് അതിന്റെ ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തുകൊണ്ടാണ് അതിനെ വളർത്തുന്നതെങ്കിൽ അതിന് സക്കാത്തില്ല. അതേസമയം അത് തന്നെ മേഞ്ഞാണ് അത് വളരുന്നതെങ്കിൽ അതിന് സക്കാത്തുണ്ട്. അതാണ് കാലികളുടെ സക്കാത്ത്. അതേസമയം അത് കച്ചവടത്തിന് വേണ്ടിയാണ് അതിനെ പോറ്റുന്നതെങ്കിൽ അതിന് കച്ചവട വസ്തുക്കളുടെ സക്കാത്ത് വേറെ വരും. നോക്കൂ നിങ്ങൾ, മൂന്നാമത്തെ ഇനം കാർഷിക വിളകളാണ്. കാർഷിക വിളകളിലെ സക്കാത്താണ് നേരത്തെ പറഞ്ഞ രണ്ട് സക്കാത്തുകൾ. അത് വർഷത്തിൽ ഒരിക്കലാണ് എങ്കിൽ ഇതിന്റെ സക്കാത്ത് അതിന്റെ വിളവെടുപ്പ് കാലത്താണ് കൊടുക്കേണ്ടത്. ഖുർആൻ അല്ലാഹു പറഞ്ഞല്ലോ, വആ തു ഹഖഹു യൗമ ഹസാദ്, ഹസാദിന്റെ സമയത്ത് അതിന്റെ സക്കാത്ത് കൊടുക്കുക. അത് ഒരാൾ അയാളുടെ അയാൾ ബുദ്ധിമുട്ടി പണം ചെലവാക്കി അയാൾ നനച്ച് വളർത്തുന്ന വിളകളാണോ എങ്കിൽ അതിന്റെ 5% സക്കാത്ത് കൊടുക്കേണ്ടത്. അതല്ല മഴവെള്ളത്തിലോ അല്ലെങ്കിൽ അടുത്തുകൂടെ പുഴയോ മറ്റോ ഒഴുകുന്നുണ്ട് അങ്ങനെ അത് വളരുന്നതാണ് എങ്കിൽ അതിന്റെ 10% സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. എല്ലാ മുളച്ചുണ്ടാകുന്നതിനും സക്കാത്തില്ല. ഇപ്പൊ പഴങ്ങൾ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അതിന് സക്കാത്തില്ല. പ്രത്യേക വിളകളുണ്ട് സൂക്ഷിച്ചു വെക്കാൻ, യുക്കൽ വയുദ്ധഹർ, കഴിക്കാനും അതുപോലെ സൂക്ഷിച്ചു വെക്കാനും സാധിക്കുന്ന വസ്തുക്കൾ നേരത്തെ പറഞ്ഞത്. പിന്നെ നാലാമത്തെ ഇനം അത് കച്ചവട വസ്തുക്കളാണ്, ഉറൂദു തിജാറ. അതിന് സക്കാത്തുണ്ട് വർഷത്തിൽ. ഈ സക്കാത്തിന്റെ ഇനങ്ങൾക്കെല്ലാം അതിന്റെ നിസാബ് എത്തിയാലാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അതിന്റെയൊക്കെ നിസാബുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ നിശ്ചിത അളവ്, ആ അളവ് എത്തിയാൽ മാത്രമേ സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച അളവ്, ഇത് സമ്പത്തുകൊണ്ട് അള്ളാഹു കൽപ്പിച്ച സുപ്രധാനമായ ഇബാദത്താണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് തരികയില്ല എന്ന് പറഞ്ഞവരോട് യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വല്ലാഹി ലൗ മനഊനി ഇഖാലൻ കാനു യഅതൂനഹു ലറസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ലഖാതൽതുഹും അലാ മനഇഹി. സ്വഹീഹ് ബുഖാരി നമുക്ക് കാണാം, അള്ളാഹുവിന്റെ റസൂലിന് അവർ കൊടുത്തിരുന്ന ഒരു ഇഖാലാണ് അവർ എനിക്ക് മുടക്കിയത് എങ്കിൽ. ഇഖാലിന് രണ്ടർത്ഥമുണ്ട്, നോട്ടകത്തെ കെട്ടുന്ന കയറെന്നാണ് അതിന്റെ അർത്ഥം. രണ്ടാമത്തെ അർത്ഥം ചെറിയ ആട്ടിൻകുട്ടിക്ക് എന്ത് പറയും, ഇഖാൽ എന്ന് പറയും. അതാണ് അവർ എനിക്ക് മുടക്കിയത്, അള്ളാഹുവിന്റെ റസൂലിന് കൊടുത്തിരുന്നത് എനിക്ക് തരികയില്ല എന്നവർ പറയുന്നത് എങ്കിൽ ലഖാതൽതുഹും അലാ മനഇഹി, അതിനുവേണ്ടി പോലും ഞാൻ അവരോട് യുദ്ധം ചെയ്യും. ഭരണാധികാരിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുക, അത്രയും ഗൗരവകരമാണ് സക്കാത്തിന്റെ കാര്യം. അതേസമയം അത് ഒരുത്തൻ കൊടുത്തില്ലെങ്കിൽ അവന് പിശുകൊണ്ട് കൊടുക്കാത്ത നിഷേധിക്കുന്നില്ല എങ്കിൽ അവൻ കാഫറായി പോവുകയില്ല, അവൻ ചെയ്യുന്നത് വലിയ തെറ്റാണ്. എന്നാൽ അവൻ അത് മുഖേന കാഫറായി പോവുകയില്ല, അതിനെ നിഷേധിച്ചാൽ സക്കാത്ത് കൊടുക്കേണ്ടില്ല എന്ന് പറഞ്ഞാലോ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. വദലിലു സിയാം, നോമ്പിനുള്ള തെളിവ്. ഖൗലുഹു തആല, അല്ലാഹുവിന്റെ ഈ ആയത്താണ്, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുംസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനുകളെ, അല്ലാഹുവിന്റെ ദീനിൽ വിശ്വസിച്ചവരെ, കുതിബ അലൈക്കുംസ് സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, നിങ്ങളുടെ മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരാകാൻ വേണ്ടി. നോമ്പിൽ ഒരു ഒരിനം ചില ആളുകൾക്കെങ്കിലും അത് ഒരു പ്രയാസകരമാകും എന്നതുകൊണ്ട് ധാരാളം ഇളവുകൾ ആ ഇബാദത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് ഇളവുകൾ ആ ഇബാദത്തിൽ നമുക്ക് ആലോചിച്ചാൽ കാണാൻ കഴിയും. ഒരു പ്രയാസവുമില്ലാത്ത ഇബാദത്താണ് യഥാർത്ഥത്തിൽ അത്. അത്രയും എളുപ്പം അള്ളാഹു നൽകിയിട്ടുണ്ട്. എന്നാൽ ഒരു തരത്തിൽ ചില ആളുകൾക്കെങ്കിലും അത് പ്രയാസം വന്നേക്കും എന്നതുകൊണ്ട് ഒരുപാട് ഇളവുകൾ. കൊല്ലം മുഴുവൻ നോമ്പുണ്ടോ? ഇല്ല. അള്ളാഹു നിർബന്ധമാക്കിയത് വർഷത്തിൽ ഒരേ ഒരു മാസം. ആ മാസം തുടങ്ങി അവസാനിക്കുന്നത് വരെ തിന്നാനും കുടിക്കാനും പാടില്ലേ? അല്ല, അതിലെ പകൽ സമയത്ത് മാത്രം. രാത്രി സമയത്ത് ഭക്ഷണം കഴിക്കാം, വെള്ളം കുടിക്കാം. അതുപോലെ സംസാരിക്കാൻ പാടില്ല എന്നോ, ഇരിക്കാൻ പാടില്ല എന്നോ, തണല് കൊള്ളാൻ പാടില്ല എന്നോണ്ടോ? ഇല്ല, മറിച്ച് ഒഴിവാക്കാൻ പറഞ്ഞ നിശ്ചിത ഇനങ്ങൾ, അതിന്റെ ഖൈർ, അതിന്റെ നന്മകൾ നമുക്ക് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് മുമ്പുള്ളവരൊക്കെ നോറ്റതാണിത് എന്ന് അള്ളാഹു പറയുകയും ചെയ്തിരിക്കുന്നു. അതിൽ ഒരു എളുപ്പം നൽകലുണ്ട്. നിങ്ങളോട് ആദ്യമായിട്ട് പറയുന്നതല്ല, ഒരുപാട് ആളുകൾ ചെയ്തിട്ടുള്ള കാര്യമാണിത് എന്ന് റബ്ബ് സുബ്ഹാനഹു വതആല പറയുന്നു. ഇസ്ലാമിന്റെ അർക്കാനിൽ അഞ്ചാമത്തേത് ഹജ്ജ്. അതിനുള്ള തെളിവാണ് ഖുർആനിലെ സൂറത്തു ആല ഇംറാനിലെ ആയത്ത്, ദലീലുൽ ഹജ്ജ് ഖൗലുഹു തആല
ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين ولله على الناس അള്ളാഹുവിന്റെ അവകാശമാണ്, ജനങ്ങൾക്ക് അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ് ഹജ്ജുൽ ബൈത്ത്, അവന്റെ ബൈത്ത് ലക്ഷ്യമാക്കി ചെല്ലുക എന്നത്. ഹജ്ജിന്റെ ഭാഷയിൽ അർത്ഥം ഖസ്ദ് എന്ന, ഉദ്ദേശിച്ച് ചെല്ലുക എന്നതാ ഭാഷയിൽ അതിന്റെ അർത്ഥം. അങ്ങനെയാണ് അഥവാ അള്ളാഹുവിന്റെ ബൈത്ത് ഉദ്ദേശിച്ച് ചെല്ലുക നിശ്ചിത കർമ്മങ്ങൾക്ക് വേണ്ടി. മനിസ്തഥാ ഇലൈഹി സബീല, അവിടെ എത്തിച്ചേരാൻ സാധിക്കുന്ന ആൾക്ക്. വമൻ കഫറ, ഇനി ആരെങ്കിലും നിഷേധിക്കുകയാണെങ്കിൽ അള്ളാഹു ലോകരുടെ ആശ്രയം ആവശ്യമില്ലാത്ത നിരാശ്രയനായ എല്ലാ ഐശ്വര്യങ്ങളുമുള്ള ഗനിയാണ്. ഹജ്ജിന്റെ കാര്യം നോക്കൂ നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വതആല അത് ഒരാൾക്ക് നിർബന്ധമാക്കിയിട്ടുള്ളത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രമാണ്. അവന്റെ പ്രായപൂർത്തിയാകുന്നതു മുതൽ മരിക്കുന്നവരെയുള്ള സമയത്ത് ഒരിക്കൽ. അയാൾ ചെറിയ കുട്ടിയായിരിക്കെ അയാളെയും കൊണ്ട് മാതാപിതാക്കൾ ഹജ്ജ് ചെയ്തു പ്രായപൂർത്തിയാകുന്നതിന് മുൻപ്. ആ ഹജ്ജ് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവന് മതിയാകുമോ? ഇല്ല, അത് പോരാ. പ്രായപൂർത്തിയായാൽ പണമുണ്ടോ സൗകര്യമുണ്ടോ എങ്കിൽ അവന് ഹജ്ജത്തുൽ ഇസ്ലാം നിർബന്ധമാണ്, അതിനാണ് ഹജ്ജത്തുൽ ഇസ്ലാം എന്ന് പറയുക. അതേസമയം കുട്ടികളെയും കൊണ്ട് ഹജ്ജ് ചെയ്താൽ അതിന് പ്രതിഫലമുണ്ടോ? അത് പ്രതിഫലമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹജ്ജിൽ ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ എടുത്തുയർത്തിയാൽ നമുക്ക് മനസ്സിലാക്കാം കുഞ്ഞു വളരെ ചെറുതായിരിക്കും, ചെറിയ കുട്ടിയാണല്ലോ എടുത്തു ഉയർത്താൻ സാധിക്കുക. എടുത്തുയർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാൻ, അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കാൻ, അലിഹാദ ഹജ്ജ്, നബിയെ ഈ കുട്ടിക്ക് ഹജ്ജ് ഉണ്ടോ? അലിഹാദ ഹജ്ജ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം വലകി അജർ, അതെ നിനക്ക് പ്രതിഫലവും. അതിന് ഹജ്ജുണ്ട്, അതുപോലെ നിനക്കതിന്റെ പ്രതിഫലവും. ആ സ്ത്രീ ചോദിക്കാം, അലിഹാദ ഹജ്ജ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം വലകി അജർ. അള്ളാഹു നിർബന്ധമാക്കാത്ത ഒരു കാര്യത്തെ കുറിച്ച് ചോദിക്കുകയും എന്നിട്ട് അവന്റെ ചോദ്യം കാരണത്താൽ അള്ളാഹു അത് നിർബന്ധമാക്കുകയും ചെയ്തു, അങ്ങനെയുള്ളവനാണ്. അത് തശ്രീഇന്റെ സമയത്ത്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് അത് തശ്രീഇന്റെ സമയമാണ്. അള്ളാഹു ദീൻ വഹി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് ചോദിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല അത് നിർബന്ധമാക്കിയാൽ ആളുകൾക്ക് ആ നിയമം ബാധകമാകും. ബനൂ ഇസ്രായേലിനെ കേട്ടിട്ടില്ല, നിങ്ങൾ അനാവശ്യമായ ചോദ്യം കൊണ്ടാണ് അവർ കുടുങ്ങിയത്. അള്ളാഹു ഒരു പശുവിനെ അറുക്കാൻ അവരോട് കൽപ്പിച്ചു, ഏതെങ്കിലും ഒരു പശുവിനെ പിടിച്ചറുത്താൽ മതിയായിരുന്നു. ആ സമയത്ത് ഏത് പശുവിനെ പിടിച്ചറുത്താലും ഖലാസ്, പ്രശ്നം കേട്ടു. എന്നാൽ അവർ ചോദിച്ചു, എങ്ങനത്തെ പശുവാണ്, അതിന്റെ പ്രായം എന്താ? അപ്പൊ പ്രായത്തെക്കുറിച്ച് കൽപ്പന കിട്ടി, നിറമെന്താ, നിറത്തെക്കുറിച്ച് കൽപ്പന കിട്ടി. വീണ്ടും ചോദിക്കാൻ, വീണ്ടും അതിന്റെ വിശേഷണങ്ങൾ അള്ളാഹു പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഒരു പശുവിനെ കണ്ടെത്താൻ അവർ വളരെ ബുദ്ധിമുട്ടി. വമാ ഖാദു യഫഅലൂൻ എന്നാണ് അള്ളാഹു പറഞ്ഞത്, പണിപ്പെട്ടിട്ടാണ് അത് കിട്ടിയത്. എന്നതുപോലെയാണ് അള്ളാഹുവിന്റെ നബിമാരോട് അനർത്ഥമായ ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിന്റെ ഫലം ഇങ്ങനെയായിരിക്കും. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തോടെ വഹി പൂർത്തിയായി, ദീൻ പൂർത്തിയായി. ഇനി ഒരാൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താകാനില്ല, ഹറാമോ വാജിബോ ആകാനില്ല. എന്നാൽ ചോദ്യത്തിന് ചില മര്യാദകളുണ്ട്, അറിയാനും മനസ്സിലാക്കാനും അമൽ ചെയ്യാനും, അല്ലെങ്കിൽ ഹറാമാണെന്ന് മനസ്സിലാക്കി ഒഴിവാക്കാൻ, ഇങ്ങനെയുള്ള കാര്യത്തിനാണ് ചോദിക്കേണ്ടത്. ഇഅ്തിറാദിനു വേണ്ടി, ദീനിനെ പരിഹസിക്കാനും അതിനെ നിഷേധിക്കാനും വേണ്ടിയുള്ള ചോദ്യങ്ങൾ, തനത്തുഴിന്റെ ചോദ്യങ്ങൾ, അനാവശ്യമായ ചോദ്യങ്ങൾ, അത് പാടില്ലാത്തതാണ്. അത് ഉപകാരപ്രദമായ കുറെ വിജ്ഞാനം അങ്ങനെയുള്ള ചോദ്യങ്ങൾ കൊണ്ട് നിനക്ക് നഷ്ടപ്പെടും, മനസ്സിലായില്ലേ? വേണ്ടാത്തതിന് പിന്നാലെ പോയാൽ വേണ്ടുന്നത് ഉപകാരപ്രദമായത് നഷ്ടപ്പെടും എന്നാണ്. നസ്അലുല്ലാഹി സലാമത വൽ ആഫിയ. നമുക്ക് നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അള്ളാഹുവിന്റെ വഹീനാൽ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമാണ് ഹജ്ജ് നിർബന്ധമാക്കിയിട്ടുള്ളത്. അതല്ലാതെ എല്ലാ വർഷവും അള്ളാഹു സുബ്ഹാനഹു വതആല ഹജ്ജ് നിർബന്ധമാക്കിയിട്ടില്ല. ഒരാൾക്ക് ഒരു തവണ ചെയ്താൽ അത് അയാൾക്ക് നിർബന്ധം വീടി, പിന്നെയുള്ളത് മുസ്തഹബായ ഹജ്ജുകളാണ്. ഇതാണ് അർക്കാനുൽ ഇസ്ലാമും അതിന്റെ തെളിവുകളും. ഇനി നോക്കൂ നിങ്ങൾ, അൽമർത്തബത്തു അസാനിയ, രണ്ടാമത്തെ മർത്തബ എന്താണ്? ദീനിന്റെ രണ്ടാമത്തെ മർത്തബ അത് ഈമാനാണ്. രണ്ടാമത്തെ മർത്തബ ഈമാനാണ്. ഒന്നാമത്തെ മർത്തബ ഇസ്ലാം, രണ്ടാമത്തത് ഈമാൻ, മൂന്നാമത്തത് എഹ്സാൻ. മൂന്നാമത്തത് എഹ്സാൻ. എന്താണ് ഈമാൻ?
ഷെയ്ഖു പറയുന്നു, വഹുവ ബിദ്ഉൻ വസബഊന ശുഅബ, അത് എഴുപതിൽ പരം ശാഖകളാണ്, ശുഅബത്തുകളാണ് അതിനുള്ളത്. ഫഅലാഹ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിലേറ്റവും മുകളിലുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കാണ്. വഅദ്നാഹ, അതിലേറ്റവും താഴെയുള്ളത് ഇമാതതുൽ അദാ, ബുദ്ധിമുട്ടുകൾ നീക്കലാണ്. അനി തരീഖ്, വഴിയിൽ നിന്ന്, വഴിയിലെ പ്രയാസങ്ങൾ നീക്കലാണ്. വൽ ഹയാഉ ശുഅബത്തു മിനൽ ഈമാൻ, ഹയാ, ലജ്ജ എന്നത് ഈമാനിന്റെ ഒരു ശാഖയാണ്. നോക്കൂ നിങ്ങൾ, എന്താണ് യഥാർത്ഥത്തിൽ ഈമാൻ? ഈമാൻ എന്നത് അഹ്ലു സുന്നത്തിന്റെ വിശ്വാസം, ഇഖാദുൻ ഖൗലുൻ അമൽ, അത് വിശ്വാസമാണ്. അതുപോലെ വാക്കാട് പ്രവർത്തി, ഇത് മൂന്നും കൂടിയതാണ് ഈമാൻ. മനസ്സിലായില്ലേ? ഇത് മൂന്നും ഈമാനിന്റെ ഘടകങ്ങളാണ്. ഇത് മൂന്നും കൂടിയാലേ ഈമാനാവുള്ളൂ. അല്ലാതെ ചില പഠിച്ച കക്ഷികൾ പറയുന്നത് പോലെ മനസ്സിൽ വിശ്വാസം ഉണ്ടായാൽ മതി, പ്രവർത്തനങ്ങൾ ഈമാനിന്റെ പൂർണ്ണതയാണ്, അത് കമാലാണ്, അല്ല, ഈമാന്റെ ഭാഗമാണ് മൂന്നെണ്ണം. ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, നാവ് കൊണ്ട് പറയുക, ശരീരം കൊണ്ട് പ്രവർത്തിക്കുക, ഇത് മൂന്നും കൂടിയാലേ ഈമാനാവുള്ളൂ. ഒരാൾ പറയുകയാണ്, എന്റെ ഖൽബിൽ ഈമാനുണ്ട്, ഞാൻ യാതൊരു ഇസ്ലാമിന്റെ ഒരു പണിയെടുക്കാതെ നിങ്ങൾ നോക്കണ്ട എന്ന് പറഞ്ഞാൽ കദ്ദാബ്, അവൻ കള്ളനാണ്, പറയുന്നത് കളവാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗ തസലഹത് സലഹൽ ജസദു കുല്ലു, ശരീരത്തിനൊരു മാംസകഷ്ണമുണ്ട്, അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നാകും, അത് ദുഷിച്ചാൽ ശരീരം മുഴുവൻ ദുഷിക്കും. അല വഹിയൽ ഖൽബ്, അതാണ് ഹൃദയം. അതുകൊണ്ട് കൗലും അമലും ഇല്ലാതെ, വാക്കും പ്രവൃത്തിയും ഇല്ലാതെ ഈമാനില്ല. ഹൃദയത്തിൽ സത്യപ്പെടുത്തലും അതുപോലെ നാവ് കൊണ്ട് പറയലും അതുപോലെ ശരീരം കൊണ്ട് പ്രവർത്തിക്കലും ഈമാനാണ്. അതിന് പല ശുഅബകളുണ്ട്, പല ശാഖകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നതാണ്. നോക്കൂ നിങ്ങൾ, ആറ് ഉസൂൽ ഉണ്ടല്ലോ ഈമാനിന്റെ, ഉസൂലുൽ ഈമാൻ എന്നറിയപ്പെടുന്ന ആറ് കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങൾ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള ആറ് ഈമാൻ കാര്യങ്ങൾ, അത് ഈമാനിന്റെ ശാഖകളാണ്. അതോടൊപ്പം അത് ഈമാനിന്റെ റുക്നുകളാണ്, അത് ഈമാനിന്റെ ശാഖകളാണ്. അതോടൊപ്പം അത് ഈമാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഏതേത് സൽക്കർമ്മങ്ങളുണ്ടോ അതെല്ലാം യഥാർത്ഥത്തിൽ ഈമാനിന്റെ ശാഖകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഏതേത് സൽക്കർമ്മങ്ങളുണ്ടോ അതെല്ലാം യഥാർത്ഥത്തിൽ ഈമാനിന്റെ ശാഖകളാണ്. നോക്കൂ, ഈ ഹദീസിൽ തന്നെ ഇതൊരു ഹദീസാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നിന്നാണ് ഷെയ്ഖുൽ മുഹമ്മദ് അബ്ദുൽ വഹാബ് ഈ വാചകങ്ങൾ എടുത്തിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഈമാൻ എഴുപതിൽ പരം ശാഖകളുണ്ട്, ചില റിവായത്തുകളിൽ അറുപതിൽ പരം. അതിലേറ്റവും മുകളിലുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. അതുപോലെ ഇമാതതുൽ അദാ അനി തരീഖ്, വഴിയിലെ തടസ്സം നീക്കൽ, അത് ശരീരം കൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനിന്റെ ശാഖയാണെന്ന് വിളിച്ചത്. ഹയാ ലജ്ജ എന്നത് അതൊരു സ്വഭാവമാണ്, അതൊരു ഖുലുഖാണ്. അതിനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനിന്റെ ശാഖയെന്ന് വിളിച്ചത്. അതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനിന്റെ ശാഖ എന്ന് വിളിച്ചത്. അത് ഈമാനിന്റെ ഒരു ശാഖയാണ്. ഹയാ എന്നത് ഈമാനിന്റെ ശുഅബത്തുകളിൽ, ഈമാനിന്റെ ശുഅബുകളിൽ ഒന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അൽ ഹയാഉ ലാ യാതി ഇല്ലാ ബിഖൈർ, ലജ്ജ എന്നത് ഖൈറല്ലാതെ കൊണ്ടുവരികയില്ല. ഹയാഉ ഖൈറുൻ കുല്ലു, ലജ്ജ മുഴുവൻ ഖൈറാണ്. ഒരാൾ തന്റെ സഹോദരനെ എന്തിനാണ് ഇങ്ങനെ നാണുങ്ങുണിയായി നടക്കുന്നത്, ലജ്ജയുടെ കാര്യത്തിൽ ഇങ്ങനെ ലജ്ജിക്കരുത് എന്ന് പറഞ്ഞ് ഉപദേശിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളോട് പറഞ്ഞു, ദഅഹു ഫഇന്നൽ ഹയാ മിനൽ ഈമാൻ, അവനെ വിട്ടേക്കൂ, ഹയാ എന്നത് ഈമാനിന്റെ ഭാഗമാണ്, ലജ്ജ എന്നത് ഈമാനിന്റെ ഭാഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിന്റെ ഉള്ളിൽ കടിയുന്ന കന്യകയായ ഒരു പെണ്ണിനേക്കാൾ ലജ്ജയുള്ളവരായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. അത് അള്ളാഹുവിനോടാണ് ഏറ്റവും അധികം ലജ്ജ വേണ്ടത്. അതുപോലെ മോശമായ കാര്യങ്ങൾ സംസാരിക്കാൻ ലജ്ജ വേണം, അത് പറയരുത് ആളുകളുടെ മുന്നിൽ. വൃത്തികേടുകൾ, അശ്ലീലങ്ങൾ, തോന്നിവാസങ്ങൾ പറയുക, അതിനോടൊക്കെ ലജ്ജ വേണം. അതേസമയം ഒരാൾ നന്മ കൽപ്പിക്കുന്നില്ല, തിന്മ വിലക്കുന്നില്ല, നാണിച്ചടക്കാൻ, അതെന്തല്ല, യഥാർത്ഥത്തിൽ ലജ്ജയല്ല, അത് അജ്ദാണ്, കഴിവുകേടാണ്, കഴിവുകേടാണ്, അത് ലജ്ജയല്ല. ആ രൂപത്തിൽ ഒരാൾ വിജ്ഞാനം നേടിയെടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, അറിയേണ്ട കാര്യങ്ങൾ ചോദിച്ചു പഠിക്കാനോ ഒരാൾക്ക് ലജ്ജ തോന്നുന്നുവെങ്കിൽ അത് മജ്മൂമായ കാര്യമാണ്. അത് ഹദീസുകളിൽ പുകഴ്ത്തി പറഞ്ഞിട്ടുള്ള ലജ്ജയല്ല, മറിച്ച് അത് മജ്മൂമായ ആക്ഷേപാർഹമായ ലജ്ജയാണ്. നോക്കൂ, ഈ
കാര്യങ്ങൾ ഇമാനിന്റെ ശാഖകളാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇനി അതിന്റെ അർക്കാനാണ് പറയുന്നത്. ഇമാനിന്റെ അർക്കാൻ പല കിതാബുകളിലും ബഹുഭൂരിപക്ഷം കിതാബുകളിലും നമുക്ക് ഇമാൻ കാര്യങ്ങളെ വിശേഷിപ്പിച്ചത് ഉസൂലു ഇമാൻ എന്നാണ് കാണാൻ കഴിയുക. പൊതുവെ പണ്ഡിതന്മാർ അർക്കാനുൽ ഇസ്ലാം എന്നും ഉസൂലുൽ ഇമാൻ എന്നുമാണ് പറയുക. മനസ്സിലായില്ലേ? ഇസ്ലാം കാര്യങ്ങൾ പറയുമ്പോൾ എന്തു പറയും? അർക്കാനുൽ ഇസ്ലാം. ഈമാൻ കാര്യങ്ങൾ പറയുമ്പോൾ എന്തു പറയും? ഉസൂലിൽ. അതാണ് പൊതുവെ നമ്മൾ കിതാബുകളിൽ അഖീദയുടെ കിതാബുകളിൽ കാണുന്ന ശൈലി അതാണ്. എന്നാൽ ഉസൂൽ സലാത്തയിൽ രണ്ടിനെയും അർക്കാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അർക്കാനുൽ ഇസ്ലാം എന്നും അതുപോലെ അർക്കാനുൽ ഇമാൻ, ഈമാനിന്റെ റുക്നുകൾ എന്നും. നമുക്കത് പറയുന്നത് കൊണ്ട് വിരോധമില്ല. പക്ഷേ പൊതുവെ പണ്ഡിതന്മാരുടെ ശൈലി എന്തു പറയലാണ്? അർക്കാനുൽ ഇസ്ലാം എന്നും അതുപോലെ ഉസൂലുൽ ഇമാൻ എന്നും ആണ് അവരുടെ പ്രയോഗം. ഇൻഷാല്ലാ ഉസൂലുൽ ഇമാൻ അത് നമുക്ക് വരുന്ന ദർസിൽ വിശദീകരിക്കാം. വല്ലാഹു തആല ആലം. വസല്ലല്ലാഹു സല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.